ദിവസം പോലീസ് പിടിയിലായ പോത്ത് വിൻസെന്റ് സ്ഥിരം കുറ്റവാളി. അടിപിടി, വധശ്രമം, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. സംസ്ഥാനത്തെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ പോത്ത് വിൻസെന്റ് വർഷങ്ങളായി പോലീസുകാർക്ക് തലവേദനയാണ്. കുറവിലങ്ങാട് പോലീസിനെ തന്നെ ആക്രമിച്ച ചരിത്രവും ഇയാൾക്കുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കി മുരിക്കാശ്ശേരിയിൽ RSS പ്രവർത്തകന്റെ കൈ വെട്ടിയമാറ്റിയ കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പാലായിലും തൊടുപുഴയിലും ബൈക്കിലെത്തി മാല പിടിച്ചുപറിച്ച കേസിൽ പിടിക്കപ്പെട്ട ഇയാൾ ഈ മേഖലയിലെ സ്ഥിരം ക്രിമിനലാണ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വഞ്ചനാ കേസും ഉണ്ട്. വധശ്രമ കേസിലെയും പ്രതിയാണ്. മുൻപ് സൂചിപ്പിച്ച കേസുകൾക്കെല്ലാം ഇയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ശിക്ഷാകാലാവധി അവസാനിച്ച് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത്തരം പ്രവർത്തികളിലേക്ക് തന്നെ നീങ്ങുന്നതാണ് ഇയാളുടെ രീതി. രാമപുരം സ്വദേശിയായ യുവാവിനെ ആക്രമിച്ചതാണ് ഇതിൽ ഏറ്റവും പുതിയ സംഭവം. പ്രത്യേകമായി നിർമ്മിച്ച മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് അക്രമം നടത്തിയത്. അക്രമത്തിൽ യുവാവിന് കൈക്കും കണ്ണിനും മാരകമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് പ്രതി ഒളിവിൽ പോയിരുന്നു. പിറവം പാമ്പാക്കുടയിലുള്ള ഒളിസങ്കേതത്തിൽ നിന്നാണ് ഇയാളെ സാഹസികമായി പോലീസ് പിടിച്ചത്. കുറവിലങ്ങാട് തോട്ടുവ സ്വദേശിയായ ഇയാളുടെ പേര് തോമസ് വർഗീസ് എന്നാണ്. ASP നിധിൻ രാജ് IPSന്റെ നിർദ്ദേശാനുസരണം പാലാ SHO KP തോമസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഷാജി സെബാസ്റ്റ്യൻ, ASI ബിജു കെ തോമസ്, CPO രഞ്ജിത് സി എന്നിവരുടെ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പാലാ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. BMTV ന്യൂസ്, പാലാ.